ഇസ്ലാമോഫോബിയയിലെ ഒരു പരാമർശം ലവ് ജിഹാദ് താങ്കൾ വന്നു. എല്ലാവർക്കും എല്ലാം മാത്രം സ്വാതന്ത്ര്യം വേണമെന്ന് ഇസ്ലാം എതിർക്കുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയുടെയോ വീട്ടിൽ ഒരു മുസ്ലിമിനെ അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കാൻ അനുമതി നൽകുമോ? അത് എല്ലാ മതങ്ങളും എതിർക്കുന്നു, ക്രിസ്ത്യൻ പുരോഹിതർ എതിർക്കുന്നു. ഇവിടെ താങ്കൾ മുസ്ലിങ്ങൾ നടത്തുന്നത് മാത്രം ഭീകരമായി കാണുന്നു, ഇതിലെ വിരോധാഭാസം. ഒരു ഇതിനകത്തൊരു ഭാഗം വളരെ ശരിയാണ്, എല്ലാ മതങ്ങളും അവരുടെ മതവിരുദ്ധ പ്രവർത്തനങ്ങൾ എതിർക്കുന്നുണ്ട്, അതിനകത്ത് സംശയമില്ല. ഇപ്പോൾ ഒരു ഹിന്ദുക്കളുടെ വീട്ടിൽ അയാൾ ഒരു ഒരാൾ ഇസ്ലാം ആയി കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടാവും, അടുക്കളയിൽ നിന്നും പൂമുഖത്തു നിന്നും ഒക്കെ നമ്മുടെ ഒരു പാട്രിയാർക്കിയൽ സ്ട്രക്ചർ വെച്ച് എതിർപ്പുണ്ടാവും. എതിർപ്പില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ, അത് അവന് സ്ട്രോങ് മാൻ ആർഗ്യുമെന്റ്. എതിർപ്പുണ്ടാകും, അനിഷ്ടം ഉണ്ടാകും, പക്ഷേ ആ അനിഷ്ടവും എതിർപ്പും എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെ തർജ്ജമ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പം എനിക്ക് വിയോജിപ്പുള്ള ഒരുപാട് ആൾക്കാരുമായി ഞാൻ ഹസ്തദാനം നടത്തി സംസാരിക്കാറുണ്ട്. എതിർപ്പുണ്ട്, ഇത് അതിൻ്റെ ഒരു സാധ്യത എന്താണ്, അതിൻ്റെ റേറ്റ് ഓഫ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? അവിടെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹിന്ദു മതപ്രബോധനായിട്ട് കുരിശുമാലയൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരെ കോളേജിലാണ് അവർ ചോദിച്ചാൽ പറയും ഇത് ഫാഷനാണെന്ന് പറയും. അപ്പൊ ആ ഫാഷൻ ധരിച്ചുകൊണ്ട് നടക്കാൻ അവരുടെ വീട്ടിലും കുഴപ്പമില്ല. അപ്പൊ അത്ര ഒരു സഹിഷ്ണുത, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ മതത്തിന് അന്യമായ കാര്യമാണ്, പക്ഷെ മറ്റു മതങ്ങളിൽ കാണുന്ന സഹിഷ്ണുത ഇസ്ലാമിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് പ്രകടമായ ഒരു കാര്യമാണ്, എല്ലാ മതത്തിലും ഇല്ലെന്നല്ല, എല്ലാ മതത്തിലും ഉണ്ട്, പക്ഷെ അതിനകത്ത് വലിയ തോതിലുള്ള ഒരു തീവ്ര സ്വഭാവം ഇസ്ലാമിൽ കാണുന്നുണ്ട്. അത് നമ്മുടെ കലാകാരന്മാരുടെ ഇടയിലായാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ, ഇപ്പൊ നോയമ്പ് അനുഷ്ഠിക്കുന്ന രാഷ്ട്രീയക്കാർ, നോയമ്പ് അനുഷ്ഠിക്കുന്ന അമുസ്ലിങ്ങളുണ്ട്, അതായത് ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയും ഇസ്ലാം മതക്കാരുടെ ഒരു സഹാനുഭൂതിയും ഒക്കെയാണ് പ്രഥമ, അല്ലാതെ സ്വയം പട്ടണിക്കണമെന്നുള്ള പ്രതിജ്ഞയൊന്നും അവരെടുത്തിട്ടില്ല. അപ്പൊ സാമൂഹ്യമായി മൈലേജ് കിട്ടുന്ന ഒരു സാധനം എന്ന നിലയിൽ അവർ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സമാനമായി ഈ പറഞ്ഞോണം ശബരിമലയിലേക്ക് മാലയും കെട്ടി വ്രതം അനുഷ്ഠിച്ച് പോകുന്ന മുസ്ലിങ്ങളുടെ എണ്ണം തീരെ കുറവാണ്. അപ്പൊ ഒരു കാര്യം തീരെ കുറവാണെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് എൻ്റെ അർത്ഥം. അതേ ഞാൻ പറഞ്ഞോളൂ, രണ്ട് ഇല്ലാന്നല്ല, താരതമ്യേന. ഇതാണ് വിഷയം, ഒരു ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ആണല്ലോ. ഇപ്പൊ മറ്റു മതങ്ങളെല്ലാവരും ഭയക്കുന്നു എന്ന് പറയുന്ന കാര്യം എന്താ, അവർ അക്രമം ചെയ്യാത്തതുകൊണ്ടാണ്, അവർ അക്രമം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇത്രയും ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇത്രത്തോളം ഒന്നുമില്ല. ആ ഡിഗ്രി ഓഫ് ഡിഫറൻസ് അംഗീകരിക്കേണ്ടായിട്ടുണ്ട്.